അയോധ്യയിൽ രാമക്ഷേത്രം ഉയരാനുള്ള മംഗളവാഹനം മുഴങ്ങുമ്പോൾ ആ വിജയത്തിനുമേൽ നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ഭഗീരഥ പ്രയത്നവും ത്യാഗവും ജീവനും ജീവിതവും ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് പേരുകളാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന അശോക് സിംഗാളും ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയും. ലാൽകൃഷ്ണ അദ്വാനി ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്നും ഒളിമങ്ങാതെ തിളങ്ങി നിൽക്കുന്ന അഗ്നിനക്ഷത്രമാണ്. ഈ മനുഷ്യൻ്റെ ത്യാഗോജ്വലമായ ജീവിത വഴികളിൽ എന്നും ശ്രീരാമമന്ത്രങ്ങൾ മുഴങ്ങിക്കിട്ടിരുന്നു. ഒപ്പം നമ്മോട് വിട പറഞ്ഞ അശോക് സിംഗാൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നാടിയും നട്ടെല്ലും. അയോധ്യ എന്ന ഒറ്റ വിഷയത്തെ രാജ്യത്തെ മുഴുവൻ സ്പർശിക്കുന്ന വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ രണ്ടുപേരായിരുന്നു. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വിദഗ്ധമായി ചട്ടക്കൂടുണ്ടാക്കിയത് ഒരു എഞ്ചിനീയർ കൂടിയായ അശോക് സിംഗാളാണ്. പ്രസ്ഥാനത്തെ തേരുതെളിച്ച് മുന്നോട്ട് നയിച്ചത് എൽ കെ അദ്വാനിയും. മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം 1853 ശക്തിപ്പെട്ടത്. പിന്നീട് 1984 തന്നെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വിശ്വഹിന്ദു പരിഷത്ത് ഒരു സമിതിക്ക് രൂപം നൽകി. അന്ന് VHP ജോയിൻ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് സിംഗാളാണ് ധരം സൻസദ് എന്ന പേരിൽ സമിതി ഉണ്ടാക്കിയത്. അതേസമയം തന്നെ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ എൽ കെ അദ്വാനിക്ക് കഴിഞ്ഞു. അതിനിടെ അശോക് സിംഗാൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്നു. അതിനുശേഷം പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ വിധം രാമജന്മഭൂമി പ്രസ്ഥാനം രൂപമാറ്റം വരുത്താൻ അദ്ദേഹത്തിനായി. സിംഗാളിൻ്റെ ചാണക്യതന്ത്രങ്ങൾ രാമജന്മഭൂമിയിൽ ക്ഷേത്രമാണ് ഉയരേണ്ടത് എന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉയരാനിടയാക്കി. സിംഗാളിൻ്റെ പ്രേരണയുടെ പിൻബലത്തിലാണ് 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമജന്മഭൂമി BJP പ്രധാന ചർച്ചാ വിഷയമാക്കിയത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇക്കാര്യം ഉൾക്കൊള്ളിച്ചിരുന്നു. അതിനിടെ അദ്വാനി BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു. രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് ത്വരിതപ്പെടുത്തി. 1989 ബാബറി മസ്ജിദിൽ ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി സർക്കാർ അനുമതി നൽകിയതോടെ BJPയുടെ പ്രചാരണം പുതിയൊരു തലത്തിലേക്ക് എത്തി. രാമക്ഷേത്രം അജണ്ടയിൽ ഉൾപ്പെടുത്തി 1989 തെരഞ്ഞെടുപ്പിൽ നേരിട്ട BJP സീറ്റ് കിട്ടണം 2-ൽ നിന്ന് 85 ഉയർത്തി. ഈ തെരഞ്ഞെടുപ്പോടെ BJPയുടെ രാഷ്ട്രീയ മുഖമായി മാറി അദ്വാനി. 1990 സെപ്റ്റംബർ 15 അന്നത്തെ BJP പ്രസിഡന്റ് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ രഥം ഉരുട്ടി ഒക്ടോബർ 30 അയോധ്യയിൽ 10,000-ക്കണക്കായ അനുയായികളുടെ പിന്തുണയുടെ കർശനം നടത്താൻ BJP തീരുമാനിച്ചു. അദ്വാനി ഒരു ദിവസം ശരാശരി 300 കിലോമീറ്റർ സഞ്ചരിക്കുകയും ദിവസവും 6 റാലികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. സോമനാഥിലെ ശിവക്ഷേത്രത്തിൽ നിന്നാണ് അദ്വാനി രഥയാത്ര ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾക്കിടെ പലതവണ പൊളിച്ചു നിർമ്മിച്ചതാണ് സോമനാഥിലെ ഈ ശിവക്ഷേത്രം. 1665 മുഗൾ രാജാവ് ഔറംഗസേബിൻ്റെ കാലത്തായിരുന്നു അവസാനമായി ശിവക്ഷേത്രം തകർപ്പെട്ടത്. തുടർന്ന് 1950 മദൻമോഹൻ മാളവ്യയും സർദാർ വല്ലഭായ് പട്ടേലും മുൻകൈയെടുത്ത് ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു. സോമനാഥിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചതുപോലെ അയോധ്യയിലും എന്നതായിരുന്നു അദ്വാനിയുടെ ഈ നീക്കത്തിന് മേലിലെ അജണ്ട. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് എന്ന മുദ്രാവാക്യത്തിൽ അദ്വാനി നടത്തിയ ഈ രഥയാത്രയാണ് BJPയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഈ രഥയാത്രയ്ക്ക് ശേഷം BJPക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ പദത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്വാനി തുടങ്ങിവച്ച വളർച്ചയാണ് ഇപ്പോൾ തുടർച്ചയായി 6 വർഷവും ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJPയെ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തി LK അദ്വാനിയായിരിക്കും. വിധി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഇക്കാര്യം വ്യക്തമായിരുന്നു. രാമക്ഷേത്രം പണിയാൻ വഴി തുറന്നതോടെ താൻ അനുഗ്രഹീതനായി എന്നും ആത്മസംതൃപ്തിയുടെ നിമിഷമാണ് ഇതെന്നുമാണ് അദ്വാനി വിധിയോട് പ്രതികരിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരമാണ് സർവശക്തൻ എനിക്ക് നൽകിയത് എന്നും അദ്വാനി പറഞ്ഞു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവാകുന്ന രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് അശോക് സിംഗാളും LK അദ്വാനിയും. ലോകം എമ്പാടുമുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ശ്രീരാമഭക്തരും ഇവരോട് എന്നും കടപ്പെട്ടിരിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.